ലോകത്തിലെ ഏറ്റവും ഹാപ്പിയായ ജീവി, എപ്പോഴും ചിരിച്ച മുഖം. ഓസ്ട്രേലിയയിലെ കൊക്ക ജീവിയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. കൊക്ക യഥാർത്ഥത്തിൽ ഹാപ്പിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവയുടെ വായയുടെ പ്രത്യേകത കാരണം ഇവയ്ക്ക് എപ്പോഴും ചിരിച്ച മുഖമാണ്. കൊക്കകൾ ചെറിയ ജീവികളാണ്. ഒരു പൂച്ചയുടെ അത്രയൊക്കെ വലിപ്പം വരും. ഓസ്ട്രേലിയയിലെ സഞ്ചി മൃഗങ്ങളിൽ ഉൾപ്പെടുന്ന മർപൂസിയൻ ജീവി വിഭാഗത്തിലാണ് ഇവയും ഉൾപ്പെടുന്നത്. ഓസ്ട്രേലിയയിലും സമീപ മേഖലകളിലും എത്തിയ സഞ്ചാരികൾ കൊക്കകളോടൊപ്പം എടുത്ത സെൽഫികൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഓസ്ട്രേലിയയിലെ പെർത്ത് തീരത്തിനു സമീപമുള്ള റോഡ്നെസ്റ്റ് ദ്വീപിലാണ് കൊക്കകൾ ജീവിക്കുന്നത്. 10,000 കൊക്കകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. റോഡ്നെസ്റ്റ് ദ്വീപിന് പേര് കിട്ടിയതും കൊക്കയിൽ നിന്നാണ്. 17th century ഡച്ച് നാവികർ ഇവിടെ കാൽ കുത്തിയപ്പോൾ അവർ കൊക്കകളെ കണ്ട് എലികളാണെന്ന് തെറ്റിദ്ധരിച്ചു. എലികളുടെ കൂടെ എന്ന് ഡച്ച് ഭാഷയിൽ അർത്ഥം വരുന്ന റോഡ്നെസ്റ്റ് എന്ന പേര് ദ്വീപിന് നൽകുകയായിരുന്നു നാവികർ. ബാൾട്ട് ഐലൻഡ് എന്ന മറ്റൊരു ദ്വീപിലും കൊക്കകൾ ജീവിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ ചില കുറുക്കന്മാർ കൊക്കകൾക്ക് വലിയ ഭീഷണിയാണ്. ഈ ജീവികളെ കുറുക്കന്മാർ വേട്ടയാടാറുണ്ട്. പകലുറങ്ങി രാത്രി ഉണർന്നിരിക്കുന്ന ജീവികളാണ് കൊക്കകൾ. മുയലുകളെ പോലെ ചാടിയാണ് സഞ്ചാരം. ജനിച്ചു കഴിഞ്ഞ ആദ്യ 5 കൊക്ക കുഞ്ഞുങ്ങൾ അമ്മയുടെ സഞ്ചിയിലാണ് ജീവിക്കുക. 2 കൊക്കകൾ സസ്യാഹാരികളാണ്. കൊക്കകൾക്ക് മനുഷ്യരെ അത്ര പേടിയൊന്നുമില്ല. അതിനാൽ തന്നെ റോഡ്നെസ്റ്റ് ദ്വീപിൽ എത്തുന്ന സഞ്ചാരികളുടെ സമീപം ഇവ എത്താറുണ്ട്. എന്നാൽ ആൾ ഫ്രണ്ട്ലി ആണെങ്കിലും കൊക്കകൾ മനുഷ്യരെ കടിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ഓസ്ട്രേലിയയിലെ ജന്തുവിദഗ്ധർ പറയുന്നുണ്ട്. 1696 ഡച്ച് ക്യാപ്റ്റൻ വില്യം ഡി വ്ലാമിംഗ്, യൂറോപ്യൻ സ്വദേശിയാണ് കൊക്കയെ പറ്റി ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. കംഗാരുവിനെയും വാലിമിയെയും പോലെ കൊക്കകളും സസ്യബുക്കുകളാണ്. ഇല, പുല്ല്, തണ്ട് എന്നിവയെല്ലാം ഇവ ഭക്ഷണമാക്കാറുണ്ട്. കംഗാരുവിനെ പോലെ കുഞ്ഞിനെ കൊണ്ടു നടക്കാൻ ഇവയ്ക്കും ശരീരത്തിൽ സഞ്ചിയുണ്ട്. മരം കയറാനും കുതിക്കാനും ഇവ മിടുക്കരാണ്. 5 kg വരെ ഭാരവും 54 cm വരെ നീളവും കൊക്കകൾക്കുണ്ട്. 10 വരെയാണ് ഇവയുടെ ആയുസ്. അതിജീവിക്കാൻ ധാരാളം വെള്ളത്തിന്റെ ആവശ്യം ഇവയ്ക്കില്ല. മനുഷ്യനെ അത്ര ഭയമൊന്നുമില്ലാത്ത ജീവിയാണെങ്കിലും ദേഷ്യം പിടിപ്പിക്കാൻ ചെന്നാൽ നല്ല കടിയും തരും.